കുറച്ച് ചപ്പാത്തിയുടെ പോലെ ഒക്കെ ആയിട്ടുണ്ട്. ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് കുറച്ച് എണ്ണ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ തേക്കാം. സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എല്ലായിടത്തും ഇങ്ങനെ തേച്ച്. ഇത് നമ്മൾ ഇത് 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. നമുക്കിതിന് 3 ഉരുളക്കിഴങ്ങും വേണം, 2 വലിയ ഉരുളക്കിഴങ്ങും, പിന്നെ 3 ഉള്ളി, പിന്നെ 2 പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി. ഇത്രയും സാധനങ്ങൾ ഉപയോഗിച്ചാണ് നമ്മള് മോമോസ് ഉണ്ടാക്കുന്നത്. ചിലവർ ക്യാബേജും ക്യാരറ്റും ഒക്കെ വെച്ച് ഉണ്ടാക്കുന്നവരുണ്ട്, ചിക്കനും വെച്ചും ഒക്കെ ഉണ്ടാക്കുന്നവരുണ്ട്. നമ്മൾ വിചാരിച്ച് ഉള്ളി ഉരുളക്കിഴങ്ങും വെച്ചിട്ട് ഉണ്ടാക്കാം. ഉള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോ നമ്മള് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് വെച്ചിട്ടുണ്ട്, മുളക് അരിഞ്ഞു വെച്ചു. ഇതിന് നമുക്ക് വഴക്കാം. ഇത് തീരെയുള്ള കളിയായിരുന്നു, നമ്മൾ ചെയ്യുന്നില്ല, അമ്മയാണ് ചെയ്യുന്നത്. അപ്പൊ ഉരുളക്കിഴങ്ങ് വേവുന്ന സമയം കൊണ്ട് നമുക്ക് ഈ ഉള്ളിയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാം. വഴറ്റിയെടുക്കാനായിട്ട് ഗ്യാസ് വെച്ചിട്ടുണ്ട്, ഗ്യാസിൽ പാത്രം വെച്ചിട്ടുണ്ട്. ഇനി ആ ചൂടായിട്ട് നമുക്ക് എണ്ണ ഒഴിച്ച് ഇത് വഴറ്റിയെടുക്കാം. നമുക്ക് ഇനി ഇതില് എണ്ണ ഒഴിക്കാം. നമ്മൾ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നമുക്ക് ഇഞ്ചിയും പച്ചമുളകും ഇടാം. ഇനി ഇത് നല്ലതുപോലെ ജസ്റ്റ് ഒന്ന് ഫ്രൈ പോലെ ഇതൊന്ന് വഴറ്റി എടുക്കാം. പച്ചമുളകും ഇട്ടിട്ടുണ്ട്. ഇതിന് പച്ച മണം മാറുന്നത് വരെ ജസ്റ്റ് ഒന്ന് ഇടണം. ഓക്കെ, ഇനി ഇതിലേക്ക് നമുക്ക് ഉള്ളി ഇടാം. ഇനി ഇത് നല്ലതുപോലെ ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മതി. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പിടാം. നമ്മുടെ ഉരുളക്കിഴങ്ങ് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഉടച്ചിടാം. ഇപ്പൊ നമ്മൾ നല്ലതുപോലെ ഇങ്ങനെ ഉടച്ചു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഉള്ളി വഴറ്റി വെച്ചിട്ടുണ്ട്, ആ ഉള്ളിയിലോട്ട് നമുക്ക് ഇതൊന്ന് ആഡ് ചെയ്യാം. ഇട്ട് കൊടുക്കാം. ഉള്ളി അത്യാവശ്യം വഴഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആവശ്യമായ പൊടികളിടാം. മുളക് പൊടി, മുളക് പൊടി 2 സ്പൂൺ ഇടണം. പിന്നെ മല്ലിപ്പൊടി 2 സ്പൂൺ ഇടണം. ഇനി മഞ്ഞപ്പൊടി ഇടാം കുറച്ച് മതി, 1/2 സ്പൂൺ മതി. ഇനി നമുക്ക് മസാലപ്പൊടി ഇടാം, അതും 1/2 സ്പൂൺ മതി. ഇനി നമുക്ക് ഇതെല്ലാം നല്ലപോലെ മിക്സ് ചെയ്യാം. ഇതെല്ലാം മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കണം, ഉപ്പൊക്കെ കറക്റ്റ് ആണോ എന്ന് നോക്കണം. എന്നിട്ട് ഉപ്പ് കുറവൊക്കെ ആണെങ്കിൽ നമുക്ക് ആവശ്യമുള്ള ഉപ്പ് ഇടാം. എന്റെ ഫ്രിഡ്ജ് തുറന്ന് നോക്കിയപ്പോഴത്തേക്ക് അവിടെ മുട്ട ഇരിക്കുന്നുണ്ട്. അപ്പൊ എനിക്ക് നന്ദിക്കും വേറൊരു ഐഡിയ വന്നു. നമ്മളെ ഈ മോമോസിൽ നമ്മൾ മുട്ടയും കൂടി ആഡ് ചെയ്യാന്നൊരു ഇത് വന്നിട്ട്. നമ്മൾ ഫ്രിഡ്ജ് എന്നാണ് പറഞ്ഞത്, പക്ഷെ ഇപ്പൊ നോൺ വെജ് ആക്കി, നോൺ വെജ് ആക്കിയിരിക്കുകയാണ് നമ്മള്. ഇപ്പൊ നമുക്ക് ഇതിനകത്തോട്ട് ഒരു മുട്ടയും കൂടി ആഡ് ചെയ്യാം. അതിലേക്ക് നമ്മൾ ഇനി മുട്ട ആഡ് ചെയ്യാം.
ആയിട്ട് ജസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കാം. ജസ്റ്റ് ഒരു പാത്രത്തിലിട്ട് പരത്തി നമ്മൾ ചൂടാറാൻ വേണ്ടി വെക്കണം. നല്ല മണവും വരുന്നുണ്ട്. ഇനി നമുക്ക് അതിങ്ങനെ ഉരുളയാക്കി അതിൻ്റെ അകത്ത് പിന്നില്ല. അമ്മേരെ കൊടുക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ എന്തൊരായി വന്നു കടിച്ചു തിന്നാലോ ഗൈസ്? കടിച്ചില്ലേ ചേച്ചി? ഗൈസ് നമ്മൾ അമ്മേരെ കൊടുത്തിരിക്കുകയാണ്. ഇതെല്ലാം കുളമായി പാടി നമുക്കറിഞ്ഞൂടായിരുന്നു. ചുമ്മാ ചെയ്ത് നോക്കിയതാ. ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പൊ ഇത് നമ്മുടെ മോമോസിന്റെ ഫുൾ സെറ്റ് ചെയ്ത് ഇവിടെ വെച്ചിട്ടുണ്ട്. എല്ലാവരും ഇഡലി കുട്ടത്തിലാണ് ഈ മോമോസ് റെഡിയാക്കി വേവിച്ചിട്ട് സ്റ്റീം ചെയ്തെടുക്കുന്നത്. പക്ഷെ നമ്മൾ ഓറേഞ്ച് എന്നുള്ള ഒരു കമ്പനിയിലെ പാത്രം ഉണ്ട്, അതിലാണ് നമ്മൾ ഇന്ന് ഇവിടെ ഇത് സ്റ്റീം ചെയ്തെടുക്കാൻ പോകുന്നത്. ഈ പാത്രത്തിന്റെ അടപ്പാണിത്. ഇതിനൊരു പ്രത്യേകതയുണ്ട്, ഇതിലൊരു ടൈമർ ഉണ്ട്. നമ്മൾ കുക്ക് ചെയ്യാൻ വെച്ച സാധനം നല്ലതുപോലെ കുക്ക് ആയെന്ന് നമുക്ക് മനസ്സിലാവുന്നത് ഈ റെഡില്, ഈ നീഡിൽ ഈ റെഡിലെത്തും. അപ്പൊ നമുക്ക് മനസ്സിലാകാം നമ്മൾ കുക്ക് ചെയ്ത നമ്മൾ ഉണ്ടാക്കിയ സാധനം നല്ലതുപോലെ കുക്കായിട്ടുണ്ട്. ഇത് റെഡിലോട്ട് ആവാറായിട്ടുണ്ട്. നമുക്ക് ഇത് മൈദ ആയതുകൊണ്ട് ഇത് പെട്ടെന്ന് വേവും. അപ്പൊ അത് നമുക്ക് വെയിറ്റ് ചെയ്യാതെ പെട്ടെന്ന് തുറക്കാം. നമ്മള് മോമോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നോക്കി ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഒരെണ്ണെടുത്ത് മുക്കി നല്ല ടേസ്റ്റ് ഉണ്ട്.